ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പോൾ പ്ലസ് ടുയിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളാണ് നിങ്ങളെല്ലാവരും പ്ലസ് വൺ കഴിഞ്ഞു നമ്മൾ പ്ലസ് ടുയിലേക്കായി കുറച്ച് നാളായി സ്കൂളിലൊക്കെ പഠിക്കുന്നു അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾ ഇനി അക്കൗണ്ടൻസി എക്കണോമിക്സ് ബിസിനസ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിഷയങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ഈ അക്കാഡമിക് ഇയറിൽ പ്ലസ് ടുവിലെ ഫസ്റ്റ് വീഡിയോ ആണത് ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടികളെ വളരെ എളുപ്പത്തിൽ അക്കൗണ്ടൻസി എക്കണോമിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊമേഴ്സ് എല്ലാം സോ നിങ്ങൾക്കും ഇനി നമ്മുടെ കൂടെ ഓൺലൈൻ ടീച്ചറിന്റെ കൂടെ നിന്ന് ഈ വിഷയങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ പഠിക്കാം ഇപ്പൊ കുറച്ച് പഠിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടഫാന്നൊക്കെ തോന്നിയിട്ടുണ്ടാകും പക്ഷേ അത്ര ടഫ് ആയിട്ടുള്ള കാര്യൊന്നും അല്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന് ഒരു ട്രിക്ക് ഉണ്ട് ആ രീതിക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എ പ്ലസും ഫുൾ മാർക്കും ഒക്കെ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് പ്ലസ് ടു അക്കൗണ്ടിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റ്സ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള ചാപ്റ്റർ ആദ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇപ്പം അതില്ല സോ ബേസിക് കൺസെപ്റ്റ്സ് ആണ് പാർട്ട്ണർഷിപ്പിന്റെ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണ് നമ്മൾ ഓൺലൈനായിട്ട് ട്യൂഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട് യൂട്യൂബിലൂടെ അല്ലാതെ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകൾ നമ്മൾ എല്ലാ വർഷവും എടുക്കാറുണ്ട് ഈ വർഷമുണ്ട് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ െ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് പാർട്ട്ഷിപ്പ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ എന്ന് പറയുന്നുണ്ട് പാർട്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ് ഹാവ് എഗ്രി ർ ദോഫിറ്റ് ഓഫ് അവര് തമ്മിലൊരു ബിസിനസ് നടത്താനും അതിലുണ്ടാകുന്ന ലാഭങ്ങളെ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് അവരതിനോട് താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ അതിനോട് എഗ്രി ചെയ്യുന്നു അങ്ങനെ അവർ തമ്മിൽ ഒരു റിലേഷനിലാകുന്നതാണ് അങ്ങനെ വരുന്ന ആ ഒരു റിലേഷൻഷിപ്പാണ് പാർട്ട്നർഷിപ്പ് എന്ന് പറയുന്നത് ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്താണത് ഓൺ ബൈ ഓൾ ഒന്നുകിൽ ആ ബിസിനസ് എല്ലാവരുമായിരിക്കും ചേർന്ന് നടത്തുന്നത് ഓർ എനി ഓഫ് ഫോർ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരാളായിരിക്കും നടത്തുന്നത് ആ ഒരു വ്യത്യാസമാണ് പാർട്നർഷിപ്പിനെ മറ്റിതിൽ നിന്നെല്ലാം വേറിട്ട് നിർത്തുന്നത് ഓക്കെ അപ്പോൾ ഇനി പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്താന്നൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നതേ ഉള്ളൂ ഓക്കെ രണ്ടോ രണ്ടിലധികമോ വ്യക്തികൾ മിനിമം പാർട്ണർഷിപ്പില് രണ്ട് വ്യക്തികൾ ഉണ്ടായിരിക്കണം അതാണ് അതിന്റെ ആദ്യത്തെ ഫീച്ചർ രണ്ട് പേര് കണ്ടോ രണ്ടു കൂട്ടുകാർ ചേർന്ന് ബിസിനസ് നടത്താന്നൊക്കെ പറഞ്ഞ് വരാനും അതാണ് പാർട്ട്ണർഷിപ്പ് രണ്ടു പേര് മാത്രം ജോയിൻ ചെയ്താൽ പാർട്ട്ണർഷിപ്പ് ആകുകയില്ല പാർട്ട്ണർഷിപ്പിന് വേറെയും കുറെ ഫീച്ചേഴ്സ് ഉണ്ടാകണം ഒന്ന് രണ്ടാമത്തെ ഫീച്ചർ എന്താണ് അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് പാർട്നേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെന്റ് വേണം ഇങ്ങനെ ചെയ്യാം ഇന്നത് ചെയ്യാൻ പാടില്ല അങ്ങനെ അവർ തമ്മില് ഈ നമുക്ക് ബിസിനസ് നടത്താം ലാഭവും അതുപോലെ തന്നെ നഷ്ടവും ഈ രീതിയിൽ നമുക്ക് വീതിക്കാം എന്നൊക്കെ ഒരു എഗ്രിമെന്റ് അവിടെ വരണം അപ്പൊ എഗ്രിമെന്റ് എഴുതപ്പെട്ടത് മാത്രമാണോ എഗ്രിമെന്റ് അല്ല റിട്ടേൺ മാത്രമല്ല ഓറൽ അവർക്ക് തമ്മിൽ വാക്കാൽ പറഞ്ഞ് ഓർപ്പിക്കാം പക്ഷെ പിന്നീടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ എളുപ്പം എന്താണ് നമ്മൾ എഴുതി ഡോക്യുമെന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കുമല്ലോ എളുപ്പം അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ എഴുതപ്പെട്ട എഗ്രിമെന്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല വാക്കാൽ പറഞ്ഞ് ഉറപ്പിക്കാം പക്ഷെ എഴുതപ്പെട്ടതാണെങ്കിൽ അതിന് പറയുന്ന ഒരു പേരുണ്ട് പാർട്ട്ണർഷിപ്പ് എന്ന് നമ്മൾ അതിനെ പറയും ഓക്കെ ഇനി പാർട്ണർഷിപ്പ് ആകേണ്ടതിന്റെ മൂന്നാമത്തെ ഫീച്ചർ എന്നാണ് ബിസിനസ് അവിടെ ഒരു ബിസിനസ് നടന്നിരിക്കണം ഒരു ബിസിനസ് നടത്താനായിരിക്കണം അല്ലാതെ ജോയിന്റ് ഓണർഷിപ്പ് രണ്ടു പേര് ചേർന്നിട്ട് ഒരു വസ്തു കൈവശം വെക്കാണ് അത് പാർട്ട്നർഷിപ്പ് ആയില്ല അവിടെ എന്ത് ചെയ്യണം അവിടെ ഒരു ബിസിനസ് നടത്തണം എന്നാൽ മാത്രമാണ് അത് പാർട്ട്നർഷിപ്പ് ആകുള്ളൂ പ്രോഫിറ്റ് ഇവര് ലാഭം ലാഭം എന്ന് പറയുമ്പോൾ അവിടെ ലാഭം മാത്രമല്ലല്ലോ നഷ്ടം ഉണ്ടാകും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ലാഭം അല്ലെങ്കിൽ നഷ്ടം ഇവരെന്ത് ചെയ്തിരിക്കണം വീതിച്ചിരിക്കണം ഏത് റേഷ്യോ ഏത് രീതിയിൽ വീതിക്കും പകുതി അവൻ പകുതി അങ്ങനെ അങ്ങനെയല്ല ഇതിനൊരു റേഷ്യോ ഉണ്ട് ചിലപ്പോൾ പകുതി പകുതി ആയിട്ടായിരിക്കും അവർ തമ്മിൽ ഒരു റേഷ്യോ അവർ വയ്ക്കും അതാണ് എഗ്രീഡ് റേഷ്യോ ഉം ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഈക്വൽ ആയിട്ട് അതിന് വീതിച്ചെടുക്കും ഓക്കെ അതാണ് നാലാമത്തെ ഫീച്ചറും ഇനി അഞ്ചാമത്തെ ഫീച്ചർ എന്താണ് നമ്മൾ നേരത്തെ ആ ഡെഫിനേഷനിൽ പറഞ്ഞതാണ് ബിസിനസ് ഈസ് ഓൺ ബൈ ഓൾ ഒന്നുകിൽ എല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കും ബിസിനസ് നടത്തുന്നത് അല്ലെങ്കിൽ എനി ഓഫ് ദം ആക്ടി ഫോർ ഓൾ എല്ലാവർക്കും മെയിൻ ഒരാളായിരിക്കും അത് നോക്കി നടത്തുന്നത് എന്നാലും പാർട്ട്ണർഷിപ്പായി ഓക്കെ ദെൻ ആറാമത്തേതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ബാധ്യത ബാധ്യത എന്ന് പറഞ്ഞതാ അൺലിമിറ്റഡ് നമ്മൾ അൺലിമിറ്റഡ് റൈസ് എന്നൊക്കെ പറയാറുണ്ട് എന്താ ഇഷ്ടം പോലെ റൈസ് കിട്ടും അല്ലെ അതേപോലെ അൺലിമിറ്റഡ് ലാബിലിറ്റി എന്നത് ഇഷ്ടം പോലെ ബാധ്യത കിട്ടും ആർക്കെല്ലാം അത് ഇഷ്ടമാണോ ഇഷ്ടമല്ല പക്ഷേ പാർട്ട്ണർഷിപ്പിന്റെ പ്രത്യേകത അതാണ് അപ്പൊ എന്താ അൺലിമിറ്റഡ് ബാധ്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ പാർട്ണർഷിപ്പ് ഫേമിന് എന്തെങ്കിലും ഒരു കടം വലിയൊരു കടം വന്നു വിചാരിക്കാം ആ പാർട്ണർഷിപ്പിലുള്ള എല്ലാ ആസെറ്റും എടുത്ത് വിറ്റു എന്നിട്ടും കടം തീരുന്നില്ല കടം തീരുന്നില്ല അത്ര വലിയ കട വന്നത് അപ്പൊ എന്ത് ചെയ്യണം ഈ പാർട്നേഴ്സ് ഓരോരുത്തരായിട്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ആസെറ്റ്സ് ഉണ്ടാകുമല്ലോ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ക്യാഷ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വിറ്റ് എന്ത് ചെയ്തോളണം ഈ ഫോമിന്റെ കടം ഇവർ വീട്ടിക്കോളണം അതാണ് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയാണത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് ദെൻ നിങ്ങൾ ആ ഒരു ആറ് ഫീച്ചർ പഠിച്ചാൽ മതിയാകും കേട്ടോ നിങ്ങളുടെ എൻ സിആർടിക്സ്റ്റിൽ ആറ് ഫീച്ചർ വരുന്നുള്ളൂ ആറ് ഫീച്ചർ പഠിച്ചാൽ മതി അതിലും കൂടുതൽ മാർക്കിലേക്ക് ആ ചോദ്യം വരാറില്ല അപ്പൊ ആറ് ഫീച്ചർ പഠിച്ചാൽ മതിഷിപ്പിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് പാർട്ഷിപ്പ് ഡീഡ് എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് പാർട്ട് ഡീഡ് എന്താന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെന്റിൽ വരും അത് ചിലപ്പോൾ ഒരു ഓറൽ ഓറലാകാം വാക്കാൽ പറഞ്ഞ അഗ്രിമെന്റ് ആകാം റൈറ്റിംഗ് എഴുതപ്പെട്ട എഗ്രിമെന്റും ആകാം പക്ഷേ എഴുതപ്പെട്ട ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള എഗ്രിമെന്റ് ആണെങ്കിൽ അതാണ് പാർട്ണർഷിപ്പ് ഡീഡ് ഓക്കെ തമ്മിലുള്ള എഗ്രിമെന്റ് എഴുതപ്പെട്ടിട്ടുള്ള ആ ഡോക്യുമെന്റിനെയാണ് ഡീഡ് എന്ന് പറയുന്നത് ഇനി

ർഷിപ്പ് ഈ പാർട്നർഷിപ്പ് എന്നാണ് തുടങ്ങിയത് ആ തുടങ്ങിയ ഡേറ്റ് ഉണ്ടാകും ഇനി ഇത് എത്ര നാളത്തേക്കാണ് എന്തെങ്കിലും ഒരു ഡ്യൂറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂറേഷൻ ഉണ്ടാകും പാർട്നേഴ്സ് എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു അതുണ്ടാകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഒരു നാലെണ്ണോ അല്ലെങ്കിൽ മാക്സിമം ഒരു ആറെണ്ണോ പഠിച്ചാൽ മതി കേട്ടോ ഒത്തിരി ഒരു പതിമൂന്നോ എണ്ണത്തിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട് പക്ഷേ പതിമൂന്ന് പതിനാലൊക്കെ വരുന്നുണ്ട് നിങ്ങൾ എത്രയും പഠിച്ചാൽ മതി ഒരു മാക്സിമം ഒരാറെ പഠിച്ചാൽ മതി അതിൽ കൂടുതൽ നമുക്ക് ചോദിക്കാറില്ല ഓക്കെ ഇതിൽ ഇരുപതെണ്ണം പറയുന്നുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് റൂൾസ് ആപ്ലിക്കബിൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ ആ റൂൾസ് ആപ്ലിക്കബിൾ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം സോ റൂൾസ് ആപ്ലിക്കബിൾ നമുക്ക് ഇനി വേണ്ടി വരുന്നത് പ്രോബ്ലം ചെയ്യാനാണ് പ്രോബ്ലത്തിലേക്ക് പ്രോബ്ലത്തിനുള്ളിൽ അത് വരുന്നത് സോ അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം അപ്പോൾ ഇതുവരെ നമ്മളെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പ്ലസ് ടു നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഏത് സബ്ജക്റ്റിൻ്റെ ഏത് ചാപ്റ്റേഴ്സ് ഒക്കെയാണ് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് വീഡിയോ ചെയ്യാൻ നോക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ഇപ്പോഴേ കുറച്ച് കുറച്ചായിട്ട് പഠിച്ച് തുടങ്ങാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് എക്സാം ഓണം എക്സാം ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അത്ര ഒരു ബേർഡൻ ഉണ്ടാവില്ല എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക്